ഞങ്ങളുടെ ഈ ചോരുന്ന കൂരയിലോട്ട് കടന്നു വന്ന ശോഭ സുരേന്ദ്രൻ മേഡത്തിന് നന്ദി പറയുന്നു, ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എങ്കിലും രണ്ട് വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങൾ 88, 89, 91 കാലഘട്ടത്തിൽ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഹസൻകുട്ടി ആണ് ഞങ്ങൾക്ക് ഈ ഫറൂഖ് കോളേജ് റെസലേഷൻ പാസ്സാക്കി ഞങ്ങൾക്ക് ഈ ഭൂമി 88, 89, 90 കാലഘട്ടത്തിൽ തരുമ്പോൾ ഗവൺമെൻറ് സ്റ്റാമ്പ് പേപ്പറിൽ വെണ്ടർ ലൈസൻസുള്ള ബാലകൃഷ്ണ പൈ എഴുതുകയും കുഴിപ്പള്ളി വില്ലേജിൽ രജിസ്റ്റർ ചെയ്യുകയും തണ്ടപ്പേര് മാറി രജിസ്ട്രേഷൻ കഴിഞ്ഞു ടാക്സ് അടച്ചു ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഒരവകാശമില്ലാത്ത ഈ വക്കപ്പേട് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത കാര്യമാണ്. കാരണം ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇത് വക്കഭൂമിയല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ പല ആൾക്കാരും ഏറ്റി പറയുകയും മുസ്ലിം പണ്ഡിതന്മാരും കുഞ്ഞാലിക്കുട്ടി സാഹിബും അങ്ങനെയുള്ള എല്ലാ പ്രമുഖരും കഴിഞ്ഞ 7-ാം തീയതി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് വക്കഭൂമിയല്ല എന്ന് വ്യക്തമാക്കിയിട്ടും അദ്ദേഹം അതിൻ്റെ മുകളിൽ തന്നെ അടയിരിക്കുകയാണ്. രണ്ട്, ഇന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കടലിലേക്ക് ചാടും. ഞങ്ങൾ പിന്നെ വേറെന്താ ചെയ്യുക? ഞങ്ങളുടെ റവന്യൂ അവകാശം ഇന്ന് നിഷേധിച്ചിട്ട് 3 വർഷമാകാൻ പോകുന്നു. ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇന്ന് കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഈ സങ്കടം കണ്ണീരി എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഈ നല്ല ഹൃദയമുള്ള മനസാക്ഷിയുള്ള മനസാക്ഷി മരവിക്കാത്ത മനുഷ്യരിവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുകയും ഐക്യദാർഢ്യം അർപ്പിക്കുകയെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ റവന്യൂ അവകാശം ഇവിടെ പല ആൾക്കാരും പറഞ്ഞു ഒഴിപ്പിക്കലോ ഒഴിപ്പിക്കലോ, അത് നടക്കും. 88-ൽ നടക്കാഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂമി അവർ വിലക്ക് തന്നത്. അവരൊരുപാട് നോക്കിയിട്ടുണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട്. അതിനൊന്നും നടക്കാഞ്ഞിട്ടാണ് പ്രമുഖരെല്ലാം ഉൾപ്പെട്ട് ഈ ഞങ്ങൾക്ക് വില തീറായിട്ട് തരുന്നത്. ഞാനിത് പറയുന്നത് മേഡം ഒന്ന് ഇവർ കേൾക്കാനാണ്. ഇത് 2 കോടതി വിധി വ്യക്തമായിട്ടുണ്ട്, ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന്. 75-ലെ ഹൈക്കോടതി വിധിനെ ഇന്ന് വരെ ആരും 49 കൊല്ലമായി ഇന്ന് വരെ ആരും ആ വിധിനെ ചലഞ്ച് ചെയ്തിട്ടില്ല എന്നിരിക്കെ ഒരു നിസാർ കമ്മീഷനെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിസാർ കമ്മീഷൻ കണ്ടെത്തി ഈ അവരുടെ കുറേ ഇംഗ്ലീഷ് വാക്കുകളുണ്ടല്ലോ, ഈ വക്കപ്പോട് ചെയർമാൻ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടിയതൊക്കെ. അപ്പം നമുക്കൊരു മനസ്സിലാകാത്തൊരു ഭാഷയാണ്. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ള കൈയടിച്ചോ കുഴപ്പമില്ല. നമ്മളെങ്ങനെ തോറ്റു എന്ന് ചോദിക്കാൻ നേരത്ത് ശങ്കരാടി ചോദിക്കുമ്പോൾ ശങ്കരാടി ചോദിക്കുമ്പേ പറയൂലേ, അതൊക്കെ നിങ്ങളറിയണ്ട, അറിയാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അതിനകത്ത് മുകളിൽ തമാശ ആക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഭൂമി ഞാൻ പറഞ്ഞു വരുന്നത് ഈ 75-ലെ ജഡ്ജ്മെൻറ്റ് ഇവിടെ നിലനിൽക്കെ ഒരു നിസാറിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിനവർ പറയുന്ന എൻക്വയറി കമ്മീഷൻ കണ്ടെത്തി. എന്തായാലും കണ്ടെത്തിയേക്കണ, ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടെത്തിയത്. എൻക്വയറി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ എപ്പോഴും വിമർശിക്കുന്ന ഒരു ആളായിരുന്നു. ഇയാൾ എന്താ പിണ്ണാക്കാണ് കണ്ടെത്തിയേക്കണം? ഞങ്ങളവിടെ ഒന്നും വന്ന് അന്വേഷിച്ചിട്ടില്ല. ഇയാൾ ചില്ലിമേടയിലിരുന്നാണ് ഇതൊക്കെ കണ്ടെത്തിയേക്കണത്. അപ്പോൾ ആ നിസാറ് ആ റിപ്പോർട്ടിൽ ഇത് വക്കഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് നിസാർ വക്കഭൂമിയാണെന്ന്. ഇത് സിഇഒ ജമാൽ സാറാണ് ഈ കൊടും ചതി ഞങ്ങളോട് ചെയ്തത്. അയാൾക്ക് ചെയ്യാം, കാരണം ഈ ആക്ടിൻ്റെ 40 അങ്ങനെയാണ്. ഇതാ ജയസൂര്യയുടെ കെട്ടിടം ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വേറെ സംഭവം കണ്ട്, മീശ വന്ന സിനിമയിൽ മറ്റേ മീശ വിരിച്ച കിണ്ടിയൊക്കെ പോരും എന്ന് പറയില്ലേ, അതാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം ഇത് ഈ നിയമം മേഡം ആത്മാർത്ഥമായിട്ട് കേന്ദ്ര നേതാക്കന്മാരെ അറിയിക്കുകയും ഈ നിയമം ഇവിടെ നിന്ന് മാറ്റിയില്ല എങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാവും. ഞാൻ നേരത്തെ പറയാൻ പോയൊരു കാര്യം അത് അവർ നിൽക്കുമ്പോൾ എങ്ങനെ പറയും, ഒരു കാര്യത്തിൽ മാത്രമേ ഇവർക്ക് ഒരു ധാരണയുള്ളൂ, അവരുടെ സാലറി കൂട്ടുന്ന കാര്യത്തിൽ അവർ ഒന്നാണ്. ഇന്ന് പാർലമെൻറ്റ് മന്ദിരം പോലും വക്കപ്പോട് പിടിച്ചെടുത്തിട്ടും അതൊന്നും അവർക്ക് പ്രശ്നമല്ല, അവരാ കാര്യത്തിൽ ഒന്നാണ്. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ അടിവരയിട്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് മോദിജിക്ക് കഴിയുള്ളു. ഇപ്പോൾ ഇവരെന്തൊക്കെയോ തട്ടിക്കൂടുന്നുണ്ട്, എന്തൊക്കെയോ തട്ടിക്കൂടുന്നുണ്ട്. ഇത് ഞാൻ എന്നും പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളുടെ ആധാരം പണയം വെക്കാനും വിൽക്കാനും പറ്റുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ട് 1 മാസം കൂടി ഞങ്ങൾ സമരം ചെയ്യും. ഇതിൻ്റെ പിന്നിലുള്ള കള്ള എന്നിട്ടാണ് ഞങ്ങൾ നിർത്തുള്ളൂ. ഈ സങ്കട കണ്ണീരിലോട്ട്
മേഡം വന്നതിന് ശോഭാ സുരേന്ദ്രൻ അവർക്ക് തീപൂരി നേതാവാണ്. ഞങ്ങൾ സമിതിയുടെ പേരിലും എൻ്റെ പേരും പള്ളിയുടെ പേരിലും അച്ഛൻ്റെ പേരിലും എല്ലാം നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. പുരുഷോത്തമന് നന്ദി പറയുന്നു, അനിലിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സുനിക്ക് നന്ദി പറയുന്നു. സുനിയൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും, എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കും, ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും നന്ദി. ഇവിടെ കൂടിയ ഭൂസമര സമിതി മെമ്പർമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്നും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. എന്നും ഈ പെട്ടെന്ന് ഈ പ്രശ്നം തീർന്ന് ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ എല്ലാവരും ഏറെ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.